ചെറിയ വീഡിയോ ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. എനിക്ക് ബർത്ത്ഡേ കിട്ടിയ ഗിഫ്റ്റ്സ് ഒക്കെ ഞാൻ ചുമ്മാ ഒന്ന് കാണിക്കാൻ ഓർത്തു. ഞാൻ ഇതുവരെ ഒന്നും യൂസ് ചെയ്തിട്ട് എടുത്തിട്ടൊന്നുമില്ല. എല്ലാവരും തന്ന സമയത്ത് ജസ്റ്റ് ഞാൻ അവരുടെ മുന്നിൽ ഓപ്പൺ ചെയ്തിട്ട് അതുപോലെ വെച്ചു. അപ്പം ഞാൻ അതെന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. അപ്പം ഞാൻ എന്തായാലും അതുകൂടി കാണിച്ചു തരാം. ഈ പാക്കിങ് നല്ല രസമാണ്, ഈ കവറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ അകത്തൊരു കവറുണ്ട്. ഇതൊരു ബ്രേസ്ലെറ്റ് ആണ്, നല്ല കാറ്റുണ്ട്, പറന്നു പോകുന്നു. ഇങ്ങനെ ഇരിക്കും. ഇത് നമുക്കിങ്ങനെ ബാക്കിൽ കൂടി ഇങ്ങനെ വലിച്ച് തുറക്കാം. ഇത് നമ്മൾ ഇടാനൊക്കെ എളുപ്പമാണ്. ഞാൻ ജസ്റ്റ് ഇടാം. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യത്തില്ല, ബട്ട് ഇപ്പം ഇതൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് യൂസ് ചെയ്യണമെന്നുണ്ട്. ഞാൻ മാല അങ്ങനെ ഒന്നും യൂസ് ചെയ്യത്തില്ല. ഒരു ഹെൽപ്പ് വേണമെന്ന് തോന്നുന്നു, ബട്ട് എന്നാലും നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ തന്നെ ഇടാൻ പറ്റും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് വേണമെങ്കിൽ ടൈറ്റ് ഒക്കെ ഇടാം. ഇതിവിടെ ഇങ്ങനെ രണ്ട് ലോങ് തുണി കിടപ്പുണ്ട്. ഇതാണ്, എന്തായാലും ഊരുന്നില്ല അത്. പിന്നെ ഇതൊരു ബാഗാണ്, കൊള്ളാം. ഇത് കോളേജിലൊക്കെ പോകുമ്പോ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ബാഗാണ്. ബുക്കൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പുറത്ത് ആരോ വന്നിരിക്കുന്നത്, ജോർജിയൻസ് ആണ്. ഞാൻ എന്തായാലും മൈൻഡ് ആക്കുന്നില്ല, തൽക്കാലം ഇവിടെ നിൽക്കും. പിന്നെ ഉള്ളത് ഷൂസാണ്. കവറ് പറഞ്ഞാൽ നോക്കിയതാ, ഷൂസാണ്. ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ എൻ്റെ ടാഗൊക്കെ പൊട്ടിച്ച്. എൻ്റെ സൈസ് 40 ആണ്. സൈസ് ചോദിച്ചായിരുന്നു, അപ്പോൾ എനിക്കറിയാം ഇതിനുമെല്ലാം വാങ്ങിക്കാനായിരിക്കും എന്ന്. ഇത് വിട്ട് കാണിക്കാൻ പറ്റത്തില്ല, ഇവിടെ ഐക്കുണ്ട് താഴെ വീട്ടിലല്ല. അപ്പോൾ ഇത് ഷൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല കളറാണ്. നമ്മുടെ ഡെനിം ടൈപ്പ് ഷൂസാണ്. ഇത് തിരിച്ച് വെക്കാം, ഞാൻ തിരിച്ചു വെച്ചേക്കാം. കാറ്റുണ്ട്, കവറ് പറക്കുന്നു. ഇതാണ് മാറ്റം. പിന്നെ ചോക്ലേറ്റ് ഫെറോ റോസർ ആണ്. എന്തായാലും ഞാനിത് കഴിച്ചൊന്നും നോക്കിയിട്ടില്ല, എന്തായാലും ഞാനിപ്പോൾ തുറക്കുന്നില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം, ജസ്റ്റ് വീഡിയോ ഒക്കെ വേണ്ടി വെച്ചെന്നേ ഉള്ളൂ. പിന്നെ ബാഗ്, സൈഡ് ബാഗ് ആണ്. ഇതിൽ ചെയിൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ചെയിൻ്റെ ഒന്നും അങ്ങനെ യൂസ് ചെയ്യത്തില്ല. മഴയത്തൊക്കെ ഞാൻ ഇത് മുമ്പിട്ടിട്ട് തുരുമ്പ് പിടിക്കുന്നതുകൊണ്ട് എനിക്ക് ഞാൻ ഇങ്ങനത്തെ ഒന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. ഇങ്ങനെയും ഇടാം, ഇങ്ങനെ ഇടാം. പിന്നെ ഞാൻ ഓർത്തത് കുടുങ്ങി പിന്നെ ഞാൻ ഓർത്തത് നമുക്കിങ്ങനെ ഫോട്ടോസ് എടുക്കുമ്പോഴും അല്ലാതെയൊക്കെ വെളിയിലുള്ളവരൊക്കെ ഇനി കയ്യിൽ പിടിച്ച് പോകുന്നുണ്ട്. ഇതെങ്ങനെ ഇനി നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ വെക്കാമല്ലോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇതൊന്നും യൂസ് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് ഞാനങ്ങനെ വാങ്ങിക്കാറില്ല, ഒന്നും ഇങ്ങനൊന്നും യൂസ് ചെയ്യാറില്ല. ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കണം, യൂസ് ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാലയാണ്, മൂന്നെണ്ണാ വരുന്നത്. ഇച്ചിരി പാടാണ്. ബാക്കിൽ ഇത് എങ്ങനെ വരും മൂന്നെണ്ണോ? ഇത് ജോയിൻ ചെയ്ത് മൂന്നെണ്ണം കൂടി ഇടുന്നതാണ് നമ്മൾ മൂന്നും ഇടണമെന്ന് എനിക്കറിയത്തില്ല.
ഇത് നല്ല രസമുണ്ട്. മൂന്നും ഇതാണ് പച്ച കളറുള്ളത്. ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ നൈസായിട്ടുള്ളതല്ല ഇഷ്ടം. ഇതും ഭയങ്കര നൈസാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇത് ഞാൻ തുറന്നു നോക്കിയതായിരുന്നു, അവർ പറഞ്ഞിട്ട് തുറന്നു നോക്കിയതാ. ഇഷ്ടപ്പെട്ടില്ലെന്ന് അറിയാൻ വേണ്ടി അവർക്കൊരാകാംക്ഷ ഉള്ളതുകൊണ്ട് എന്നെ കൊണ്ട് തുറപ്പിച്ചു. ഇതൊരു ക്യൂട്ട് കപ്പാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞു, അങ്കിത അനുസരിക്കാണ് തന്നത്. ഈ മൂന്ന് ഗിഫ്റ്റും മാല ബാഗ് ഇത്. അപ്പം അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഇതിലായിരിക്കും ചായയൊക്കെ കുടിക്കുന്നത്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ക്യൂട്ട് സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ബട്ട് ഇത് പൊട്ടുവാന്നൊക്കെ കുറച്ച് പേടിയാണ്, അതുകൊണ്ട് എനിക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ, അങ്ങനെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യത്തില്ല, മാറ്റി ഇങ്ങനെ വെക്കും. ശരിക്കും അത് ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ട് അങ്ങനെ വെക്കുന്നത്. ഇതെന്തായാലും യൂസ് ചെയ്യും. നല്ല നല്ല പാക്കൊക്കെ ചെയ്താ തന്നത്, ഞാൻ തുറന്നിങ്ങനെ ആക്കിയതാണ്. പിന്നെ ചോക്ലേറ്റ്, റോഷൻ്റെ ചോക്ലേറ്റ് ആണ് ഇത്. ഞാൻ ഒരു തവണ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പം ഇത് കഴിച്ചിട്ടുണ്ട്, അല്ലാതെ ഞാൻ ഇത് വാങ്ങിച്ചൊന്നും കഴിച്ചിട്ടില്ല. ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇത്. എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും, ചോക്ലേറ്റ്സൊക്കെ. ഗൈസ്, ഇത്രയേ ഉള്ളൂ ഗിഫ്റ്റ്സൊക്കെ, ഞാൻ ചുമ്മാ എൻ്റെ ഒരു സന്തോഷത്തിന് കാണിച്ചു തന്നെ ഉള്ളൂ. പ്രത്യേകിച്ച് അധികമായിട്ടോ കുറവായിട്ടോ ഒന്നും ഇല്ല. അപ്പം എല്ലാവർക്കും ഇങ്ങനെ ഗിഫ്റ്റ്സൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് കാണും. എനിക്കാണെങ്കിലും ഭയങ്കര ആകാംക്ഷയാണ് മറ്റുള്ളവർക്ക് എന്ത് കിട്ടി, എന്ത് ഗിഫ്റ്റായി കിട്ടിയതെന്നൊക്കെ അറിയാൻ. അപ്പം അതുകൊണ്ട് ഞാനും ആ ഒരു ഇതിലെടുത്തന്നേ ഉള്ളൂ, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ പറയുവാണെങ്കിൽ ഇപ്പോൾ എക്സാംസൊക്കെ നടക്കുവാണ്, എനിക്കിപ്പോൾ മിക്ക ദിവസം എക്സാംസ് ഉണ്ട്, മിഡ്ടേം എക്സാംസ് ആണ്, അതുപോലെ ക്ലാസ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും പഴയപോലെ അങ്ങനെ ഇടാൻ പറ്റുന്നില്ല. ഞാൻ വന്ന ടൈമിലൊക്കെ ഞാൻ പറ്റുമെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതായിരുന്നു. ബട്ട് എല്ലാം പോയി, എൻ്റെ ചാനൽ തന്നെ ഇപ്പോൾ ഡൗൺ ആയിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ഇടാൻ ആ ഒരു ഇത് കിട്ടുന്നില്ല. ബട്ട് ഞാനിപ്പോൾ ഒരു ഒരാഴ്ചയായിട്ട് ഞാൻ പിന്നെയും ഷോർട്സൊക്കെ ഇടുന്നുണ്ട്, വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങുന്നുണ്ട്. ഈ തിരക്കും എക്സാമും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. യൂണിവേഴ്സിറ്റി വ്ളോഗ് എല്ലാം എടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റാത്തതുകൊണ്ടല്ലേ ഞാൻ ഇടാതിരിക്കത്തില്ല. അപ്പം നിങ്ങൾ എന്തായാലും എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. പിന്നെ പറയാൻ, ഇവിടെ നല്ല ചൂടായിരുന്നു. ഞാൻ നേരത്തെ ഒരു വീഡിയോ യൂണിവേഴ്സിറ്റി വീഡിയോ കിട്ടിയാലൊക്കെ നല്ല ചൂടാണ് എന്നൊക്കെ പറഞ്ഞിട്ടത്. ബട്ട് ഇപ്പോൾ നല്ല തണുപ്പ് വരുന്നുണ്ട്, എനിക്കറിയത്തില്ല ഇവിടെ ബത്തൂമിയുടെ ക്ലൈമറ്റ് ഒട്ടും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ചൂടാണെങ്കിൽ നാളെ തണുപ്പായിരിക്കും, അങ്ങനത്തെയൊക്കെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. പിന്നെ മഴ എല്ലാം ഉണ്ട്. ഇപ്പോൾ മഴയൊക്കെ ആണെങ്കിൽ ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ നല്ല ചൂടായിരിക്കും, അപ്പോൾ എനിക്ക് തന്നെ എടുക്കാൻ തോന്നത്തില്ല. പിന്നെ ഞാനങ്ങ് പെട്ടെന്ന് ബസ് കയറിയ വണ്ടി വിളിച്ചൊക്കെ യൂണിവേഴ്സിറ്റി പോകും, ക്ലാസ് കഴിയും, തിരിച്ച് വരും. ഇപ്പോൾ രാത്രി വരെയൊക്കെ ക്ലാസ്, 8:30 വരെ ക്ലാസ് ഉണ്ട്. കഴിഞ്ഞ് നല്ല ടയേർഡായിട്ടായിരിക്കും വരുന്നത്. അപ്പം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കണ്ടൻറ്റുകളൊക്കെ ഇതുവരെ ഉള്ളത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല കണ്ടൻസ് ഞാൻ ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ വീഡിയോസൊക്കെ ഇനി അപ്ലോഡ് ചെയ്യും. ഇപ്പം ഡൗൺ ആയെന്നും പറഞ്ഞ് ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുമെന്നും വേണ്ട, ഞാൻ എന്തായാലും ഇനി നല്ല ഇതിൽ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.